കണ്ണൂരിലെ ചെറുപുഴയിൽ ഒരു വീട്ടിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ ഫോൺ കോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. മക്കളെ കൊന്ന് സ്റ്റെയർകേസിൽ കെട്ടിത്തൂക്കി പിന്നാലെ ഇരുവരും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഒരു ഫോൺ കോൾ പോലീസിനെ വിളിച്ചിരുന്നത്. ഇങ്ങനൊരു വിളി എത്തിച്ചേരുന്നത് ഇതിനാൽ തന്നെ പോലീസ് സംശയിക്കുന്നത് മക്കളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇരുവരും ചേർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ്. ഇന്ന് രാവിലെയാണ് ദമ്പതികളെയും മൂന്ന് മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശ്രീജയും ശ്രീജയുടെ മക്കളായ സൂരജ്, സുരഭി, സുജിത്ത്, ശ്രീജയുടെ രണ്ടാം ഭർത്താവ് ഷാജി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ശ്രീജ ഒരാഴ്ച മുമ്പാണ് ഷാജിയെ വിവാഹം കഴിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മക്കളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജീവനൊടുക്കുന്നതിന് മുമ്പാണ് ശ്രീജ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് ശ്രീജ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. മക്കളെ കൊന്നിട്ടുണ്ട്, ഞങ്ങളും മരിക്കാൻ പോവുകയാണെന്നായിരുന്നു യുവതി പോലീസിനോട് പറഞ്ഞത്. ഇതോടെ പോലീസ് ഈ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. ഇതിനിടെ ഈ വിവരം നാട്ടുകാരെയും പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരും പോലീസും വീട്ടിലെത്തിയപ്പോൾ അഞ്ചു പേരെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. ശ്രീജയുടെയും ഷാജിയുടെയും രണ്ടാമത്തെ വിവാഹമാണിത്. അടുപ്പത്തിലായിരുന്ന ഇരുവരും ഒരാഴ്ച മുമ്പാണ് വിവാഹിതരായത്. തുടർന്ന് ഷാജി ശ്രീജയ്ക്കൊപ്പം താമസം ആരംഭിക്കുകയായിരുന്നു. പാടിച്ചാലിലെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലാണ് ശ്രീജയും രണ്ടാം ഭർത്താവ് ഷാജിയും താമസിക്കുന്നത്. ഇതിനെ ചൊല്ലി ആദ്യ ഭർത്താവ് സുനിലുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രീജ ഷാജിയെ വിവാഹം കഴിച്ചതോടെ ആദ്യ ഭർത്താവ് സുനിൽ ഏതാനും ദിവസങ്ങളായി മറ്റൊരിടത്തേക്കാണ് താമസം മാറിയിരിക്കുന്നത്. ശ്രീജയ്ക്കെതിരെ സുനിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇവരുടെ പ്രശ്നപരിഹാരത്തിനായി ബുധനാഴ്ച മധ്യസ്ഥ ചർച്ച നടത്താൻ പോലീസ് തീരുമാനിക്കുന്നതിനിടെയാണ് അഞ്ചു പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരിച്ച മൂന്ന് കുട്ടികളും ശ്രീജയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടികളാണ്. ഷാജിയുടെ ആദ്യ വിഭാഗത്തിലും രണ്ട് കുട്ടികളുണ്ട്. ആദ്യ ഭർത്താവ് സുനിലും ശ്രീജയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആദ്യ ഭർത്താവുമായി നല്ല ബന്ധത്തിലായിരിക്കവെയാണ് ശ്രീജയും ഷാജിയും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. തുടർന്നാണ് ഇരുവരും വിവാഹിതരായെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശ്രീജ ഷാജിയെ വിവാഹം കഴിച്ചതോടെ സുനിൽ പോലീസിനെ സമീപിച്ചിരുന്നു. തന്റെ കുട്ടികളെ സംരക്ഷിക്കണമെന്നും ഭാര്യയും രണ്ടാം ഭർത്താവും കൂടി കുട്ടികളെ കൊന്നു കളഞ്ഞേക്കുമെന്നും ഇദ്ദേഹം അന്ന് പരാതിപ്പെട്ടിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശ്രീജയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞില്ല എന്നും ശ്രീജയുടെ സഹോദരി പറയുന്നുണ്ട്. ശ്രീജയുടെ ആദ്യ ഭർത്താവ് സുനിൽ നല്ല സ്വഭാവക്കാരനാണെന്നും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുള്ളതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ഇവിടെ പുതിയ വീട് പണി കഴിപ്പിച്ചതിന് പിന്നാലെയാണ് ശ്രീജയും ഷാജിയും ബന്ധം തുടങ്ങുന്നതെന്നും ഇവർ പറയുന്നു. ഇക്കഴിഞ്ഞ ആഴ്ച വാട്സപ്പിൽ ഫോട്ടോ കണ്ടതോടെയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ വിവരം അറിഞ്ഞുവെന്നാണ് ശ്രീജയുടെ സഹോദരി പറയുന്നത്. അതേസമയം കേസ് കൊടുത്ത ആദ്യ ഭർത്താവിനുള്ള പ്രതികാരമാണ് കുട്ടികളെ കൊന്നതിന് ശേഷമുള്ള ആത്മഹത്യ എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. സുനിലിന്റെ പേരിലുള്ള വീട്ടിലായിരുന്നു ശ്രീജയും സുഹൃത്തുക്കളും കുട്ടികൾക്കൊപ്പം താമസിച്ചത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സുനിൽ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായതും. പ്രശ്നം പരിഹരിക്കാൻ രാവിലെ സ്റ്റേഷനിലെത്താൻ മൂവർക്കും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 6 മണിയോടെ ശ്രീജ ചെറുപുഴ സ്റ്റേഷനിൽ വിളിച്ച് ജീവൻ ഒടുക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. പോലീസ് ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അഞ്ചുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമെത്തി പരിശോധന നടത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.